നമസ്കാരം. കേരളത്തിൽ ബി ജെ പി പ്രതിരോധത്തിലാക്കിയ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇടപാടിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. രണ്ട് ദിവസത്തെ ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം നടത്തിയ യോഗത്തിൽ കേരളത്തിലെ കാര്യങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചതായാണ് വിവരം. കേരളത്തിലെ വിഷയങ്ങൾ പാർട്ടി നിരീക്ഷിക്കുകയാണെന്നാണ് നേതാക്കൾ പ്രധാനമന്ത്രിയെ നേരിട്ട് അറിയിച്ചത്. പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, ക്രൈസ്തവ സമുദായത്തെ കൂടുതൽ പാർട്ടിയോട് അടുപ്പിക്കാൻ നിർദ്ദേശിച്ച മോദി കടുത്ത നിലപാടുകളിൽ പാർട്ടി അയവ് വരുത്തി അവരെ ചേർത്ത് നിർത്തണമെന്നും പറഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെയും യോഗം വിലയിരുത്തിയിരുന്നു. സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിന്ന് ദക്ഷിണേന്ത്യയിലെ പ്രവർത്തനങ്ങൾ മാറ്റുമെന്നും സൂചനയുണ്ട്. അതേസമയം ഇന്നലെ നടന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പാളിച്ചയുണ്ടായെന്ന് പി കെ കൃഷ്ണദാസ് പക്ഷം ആരോപിച്ചിരുന്നു. കൂട്ടായ ചർച്ചകളൊന്നും നടന്നില്ല. ഒരു വിഭാഗം നേതാക്കളെ മാറ്റി നിർത്തി. കേന്ദ്രമന്ത്രിയും അധ്യക്ഷനും സംഘടനാ സെക്രട്ടറിയും ചേർന്നാണ് തീരുമാനങ്ങളെടുത്തത്. സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നാണ് കോർ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. പാർട്ടിയിൽ സമഗ്രമായ അഴിച്ചുപണി ആവശ്യമാണ്. കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ളവ പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കി. തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉൾപ്പെടെ കൈകാര്യം ചെയ്തത് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണെന്നുമാണ് കൃഷ്ണദാസ് പക്ഷം ആരോപിക്കുന്നത്. അതേസമയം കെ സുരേന്ദ്രനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും അപഹാസ്യനാക്കാനുമാണ് ശ്രമം നടക്കുന്നതെന്നാണ് കുമ്മനം രാജശേഖരൻ ആരോപിക്കുന്നത്. പാർട്ടിയെ കുത്തിക്കീറി വലിക്കുകയും വളഞ്ഞിട്ട് ആക്രമിക്കുകയുമാണ് ചെയ്യുന്നത്. കോർ കമ്മിറ്റി യോഗം വിലക്കിയത് സർക്കാർ ഇടപെട്ടിട്ടാണ്. നേതാക്കളെല്ലാം ഒറ്റക്കെട്ടാണ്. പാർട്ടിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും കുമ്മനം പറഞ്ഞിരുന്നു. പ്രതികളെ വിട്ട് പരാതിക്കാരനെതിരെയാണ് അന്വേഷണമെന്നാണ് വി മുരളീധരൻ കുറ്റപ്പെടുത്തിയത്. മകനിലേക്ക് അന്വേഷണം എത്തില്ലെന്നാണ് കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചതും. തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയിലും കൊടകര കുഴൽപ്പണ കേസിലും അടക്കമുള്ള വിവാദമുയർന്നതും രൂക്ഷമായ ഭിന്നത പുറത്ത് കാണിക്കാതെയായിരുന്നു കൊച്ചിയിൽ ബി ജെ പി നേതൃത്വം മാധ്യമങ്ങളെ കണ്ടത്. സുരേന്ദ്രൻ പക്ഷത്തിനൊപ്പം എതിർപക്ഷത്തുള്ള പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനും എല്ലാം എത്തിയിരുന്നു. സംസ്ഥാന അധ്യക്ഷനൊപ്പം മൂന്ന് മുൻ അധ്യക്ഷന്മാർ ഒരുമിച്ചാണ് മാധ്യമങ്ങളെ കണ്ടത്. കേസിൽ പരാതിക്കാരനായ ധർമ്മരാജന്റെ കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചുള്ള അന്വേഷണം മാത്രമാണ് നടക്കുന്നതെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തിയിരുന്നു. വാദിക്കെതിരായ അന്വേഷണം കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇ ഡി കേസ് എടുക്കുന്നതിന് ചില കടമ്പകളുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞിരുന്നു. ഒടുവിൽ സംസാരിച്ച കെ സുരേന്ദ്രൻ തനിക്കെതിരെ 300-ഓളം കേസുകൾ ഉണ്ടെന്നും ഇനിയും വരുമെന്നും പറഞ്ഞിരുന്നു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും രണ്ട് മണ്ഡലങ്ങളിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചതും കള്ളപ്പണം കടത്താനായിരുന്നില്ലേ എന്ന ആരോപണത്തിന് നേതാക്കൾ ചിരിയിലൂടെയാണ് ഉത്തരം നൽകിയത്. വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ ഒരുമിച്ചിരുന്നെങ്കിലും പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനുമെല്ലാം മൗനത്തിലായിരുന്നു. കോർ കമ്മിറ്റി യോഗത്തിനായി നേരെത്തിയ എം ടി രമേശ് ആകട്ടെ വാർത്താ സമ്മേളന വേദിയിലേക്ക് വന്നതുമില്ല. അതേസമയം കൊടകര കുഴപ്പണ കേസിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണന്റെ ഫോണിൽ നിന്ന് പരാതിക്കാരനായ ധർമ്മരാജനെ വിളിച്ചതായി പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെ മകന്റെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇപ്പോൾ.